കൊല്ലത്ത് പുതുവർഷാഘോഷത്തിനിടെ കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് യുവാവിനെ കാണാതായിരിക്കുകയാണ്. അഞ്ചാലമൂട് സ്വദേശി അഖിലിനെയാണ് കാണാതായത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. രാജ്കുമാർ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? എന്താണ് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 12:30 സംഭവം നടന്നത്. ഇന്നലെ ബീച്ചിൽ മണ്ണത്തലികളെക്കാളും കൂടുതൽ ജനമായിരുന്നു. പോലീസും അതുപോലെ തന്നെ ലൈഫ് ഗാർഡിന്റെയൊക്കെ നേതൃത്വത്തിൽ കടലിൽ ഇറങ്ങുന്ന എന്നുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ സെക്കൻഡ് വിട്ട് നൽകിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കൂട്ടുകാരുമായി കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനിടെ കൂട്ടുകാർ പോലും അറിഞ്ഞില്ല ഈ അഖിലിനെ അഖിൽ കടലിലെ ഒഴുക്കിൽപ്പെട്ടത്. പിന്നീട് കുറെ നേരമായിട്ടും കാണാതായതോടെയാണ് അവർക്ക് ബോധ്യമായത് കടലിൽ അഖിൽ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത്. പിന്നെ അതിനെ തുടർന്ന് അപ്പോൾ തന്നെ പോലീസ് ഇവിടെ തന്നെ അറിഞ്ഞ പോലീസ് ആ നിമിഷം തന്നെ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലും മറ്റും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ലഭിച്ചില്ല. ഇപ്പോഴും ഇതിന്റെ തെരച്ചിൽ തുടരുകയാണ്. രാജ്കുമാർ, ഇത്തരത്തിൽ പുതുവത്സര ആഘോഷത്തിനിടെ ഇത്തരത്തിൽ ബീച്ചിലൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകി കാണുമല്ലോ പോലീസ്, അപ്പോ അതൊക്കെ അവഗണിച്ചാണോ ഇത്തരത്തിൽ യുവാവ് ഈ കടലിലേക്ക് ഇറങ്ങിയതും? അതുമൊക്കെയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മുമ്പ് ഉണ്ടായതും ഇതിന് സമാനമായ സംഭവങ്ങളായിരുന്നു. ഇതിന് മുമ്പും ഇത് തന്നെയായിരുന്നു. ഇവിടെ കടൽ ഈ കടൽ തീരത്ത് തന്നെ ഈ ബീച്ചിന്റെ പ്രദേശത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏതാണ്ട് ഒരു 500-ലധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു. തീരത്ത് കടലിൽ ഇറങ്ങരുതെന്നുള്ള സന്ദേശങ്ങൾ അവർക്ക് പോലീസ് കരയിൽ അനൗൺസ്മെന്റ് നടക്കുന്നു. അതേസമയം തന്നെ ബോട്ടിലും മറ്റും കടലിൽ കിടന്നുകൊണ്ടുള്ള അനൗൺസ്മെന്റുകളും അവരുടെ കാവലും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ആളിനെ നഷ്ടപ്പെട്ടത്. ഓക്കെ, രാജ്കുമാർ, അവിടെ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ ബീച്ചിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണോ? ഇത് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇതിപ്പോ മൂന്നാമത്തെ ആളിനെയാണ് കാണാതാവുന്നത്. മൂന്നാമത്തെ ആളിനെ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലുള്ള കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതിനിടെ അതായത് കഴിഞ്ഞ ഡിസംബർ 2022 ഡിസംബറില് ഒരു മാസത്തിനിടയിൽ 2 പേർ ഇവിടെ കടലിൽ കാണാതായി. അതല്പം നേരത്തെ ദിവസം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹം ലഭിക്കുകയും ചെയ്തു. ഒരാളുടെ മൃതദേഹം 2 മണിക്കൂറിന് 5 മണിക്കൂർ പിന്നിട്ട് തെരച്ചിലിനൊടുവിൽ ലഭിച്ചു. ഇതിപ്പോൾ അഖിലിന്റെ മൃതദേഹം അഖിലിനെ കാണാതായത് ഇന്ന് പുലർച്ചെ 12:30-ക്കാണ്. അന്നേരം മുതൽ ഇവിടെ ആ തെരച്ചിൽ പോലീസ് കോസ്റ്റൽ പോലീസും പറഞ്ഞ എൻഫോഴ്സ്മെന്റും തുടരുന്നുണ്ട്. ഇതുവരെ ആളുകളെ കാണാതായ അഖിലിനെ കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള ഒരു റെസ്ക്യൂ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്.